അയ്യോ കളക്ഷൻ ഇട. എന്താടോ അത് 12 രൂപയോ? ഇതുകൊണ്ട് എന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ. എന്താണ് എന്റെ ഉദ്ദേശം? തന്നെ കൊണ്ട് പറ്റില്ലേ പറ. ഞാൻ ചെയ്തോളാം, എനിക്ക് നല്ല സുന്ദരമായിട്ട് തണ്ടാ അറിയാം. വൈകുന്നേരം നമ്മളേക്കും കളക്ഷൻ കൂടും. ശരി ശരി, നല്ലപോലെ അധ്വാനിക്കണം. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിയത്. ഇടോ നടന്നു വരുമ്പോഴും സൈക്കിള് വരുമ്പോഴും സ്കൂട്ടർ വരുമ്പോഴും എല്ലാം ഒരേ കണക്കിലാണല്ലോ താൻ കളക്ഷൻ തരുന്നത്. വെറുതെ വീണ്ടും എന്നെ തെണ്ടിയാക്കരുത്. നീ മറ്റുള്ളവന്മാരൊക്കെ നോക്കിയിട്ട് വരാ. വിളിക്കടോ, കൈ അതിനകത്തോട്ട് ഇട്ടിട്ട് വിളി. ഇടാ മുതലാളി. അയ്യോ കാറപകടത്തിലൊടിഞ്ഞ കയ്യാണേ, കൈയുള്ളവരെ ഈ കൈയില്ലാത്തവരെ. ചിത്ര തിയേറ്ററിൽ ഒരു പടം ഓടുന്നുണ്ട്, ഗംഭീര പടവാ. ഞാൻ 2-3 പ്രാവശ്യം കണ്ടതാ. എത്ര കണ്ടാലും മതിയാവില്ല. ആ പറഞ്ഞില്ലല്ലോ. ഏ മുലാളി, ആര് പറഞ്ഞാ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നണ്ടാൻ? മുലാളി, രണ്ടുപേരും ഒരുമിച്ചിരുന്നാലേ കളക്ഷൻ കൂടൂ. എടോ തെണ്ടുന്നതിനെ കുറിച്ച് താൻ കൂടുതൽ നീ എന്നോട് പറയരുത്. എവിടെ ഇരുന്ന് എങ്ങനെ തന്റെ ആ കളക്ഷൻ കൂടുമെന്ന് എനിക്കറിയാം. താൻ എന്നെ പഠിപ്പിക്കരുത്. ഡേ നീ ആശുപത്രിക്ക് പോ, കളക്ഷൻ എട്. ആ വയ്ക്കോ നിന്റെ കളക്ഷൻ. എവിടെ കാല് മാറ്റടേ. ഫിൽറ്റർ വിൽസ്. എടോ 50 പേരെ വെച്ച് തെണ്ടിപ്പിക്കുന്ന ഞാൻ വലിക്കുന്ന ചാർമിനാർ, 50 പേരിൽ ഒരു തെണ്ടിയായ താൻ വലിക്കുന്ന ഫിൽറ്റർ വിൽസ്, ഇതിന്റെ വില 3.5 രൂപ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ആ എന്താ ശ്രദ്ധിച്ചിരിക്കുന്നത്? എന്നെ ഓർത്തിട്ട് തന്നെ. കാര്യം പറയൂ. ഗോപിയേട്ടന്റെ, സോറി, സാറിന്റെ കവിത ഞാൻ ഓർത്തുപോയി. ഒരു തിര പിന്നെയും തിര ഓർത്തു നോക്കുമ്പോൾ അത് കടലിനേക്കാൾ ഉപരി എന്റെ ജീവിതവുമായി ചേരുന്നു. ചിരി വന്നുപോയി. എന്താ പങ്കം പിള്ളേത്? സാർ എനിക്കൊരു കുഞ്ഞു പറഞ്ഞു. ഓ കൺഗ്രാറ്റുലേഷൻസ്. പണ്ടൊക്കെ ലഡു ജിലേബി മൈസൂർ പാകൊക്കെ കൊടുക്കുമായിരുന്നു. ഇത് 4-ാമത്തേതാ. ഇപ്പൊ ഒരു ചിട്ടയാക്കി ചുരുക്കി. ആൺകുട്ടിയാ, സാറ് തന്നെ ഒരു പേര് പറഞ്ഞത്. രാജൻ കല്യാണം കഴിഞ്ഞില്ല, അത് മുമ്പ് കുഞ്ഞിന്റെ പേരിനെ ചൊല്ലി നമ്മൾ തർക്കം തുടങ്ങി. പങ്കമുള്ള ഒരു കാര്യം ചെയ്യും, രാജനെന്നോ രവിയെന്നോ ഏതെങ്കിലും ഒരു പേരിട്ടുള്ളൂ. രണ്ടും നല്ല പേരാ. ശരി. ഒന്നും മറന്നില്ലല്ലേ. അയ്യോ കാലേട്ട, ഒടിഞ്ഞ കാലത്തെ നാട്ടരെ വല്ലതും തരണേ. ഓ ഒടിഞ്ഞ കാലാണേ, വല്ലതും തരണം കേട്ടോ നാട്ടരെ. ഒടിഞ്ഞ കാലം നാട്ടുകാരെ, വലുത് തരണേ. ഈ കാല് വെച്ചിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. കളക്ഷൻ എടുക്കണേ. ₹21. ഞാൻ കാറ് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം? നിന്റെ കളക്ഷൻ ഇപ്പോഴും പഴയ സൈക്കിളിന്റെ ലെവലിൽ തന്നെയല്ലോ. ദിവസവും ഇങ്ങനെ 20-30 തന്നാൽ എങ്ങനാ? കാറിന് പെട്രോൾ അടിക്കണ്ടേ? ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? നിന്നോട് എത്ര പ്രാവശ്യം പറയണം? നിന്നെ കൊണ്ട് പറ്റിയില്ലേ പറ. ഇവിടെ 100 കണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത്, BA, MA വരെ പഠിച്ചവർ. അവരൊക്കെ ആവുമ്പം ഇംഗ്ലീഷിൽ തെണ്ടി തരികെങ്കിലും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. ഇത്രയും കിട്ടുന്ന ചങ്ക് പൊട്ടിയിട്ടു മലയാളി. ആ മിസ് രാജൻ. യവനെ ഇവിടെ വേണ്ട. യവനെ ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റണം. ബസ് സ്റ്റാൻഡിൽ ഉള്ളവനെ റെയിൽവേ സ്റ്റേഷനിൽ, സ്റ്റേഷനിലുള്ളവനെ ബീച്ചിലോട്ട്. എല്ലാത്തിനെയും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. എങ്കിലേ അവന്മാരൊക്കെ പഠിക്കൂ. കമാ. ആ മിസ് രാജൻ. ആ BA-ക്കാര് രണ്ടുപേരും വന്നിട്ടില്ലേ? ആ അവരെ നാളെ വേഷം മാറ്റി എയർപോർട്ടിലോട്ട് അയക്കൂ. യെസ് സർ. ആ കയറൂ. വല എന്താ കല്ല് വേഗം കയറ്റാൻ പറ. ഞാനൊന്ന് മിനിങ്ങിച്ചു വരാം. ഓ കർമ്മരെ, കല്ലൊക്കെ ഒന്ന് വേഗം കയറ്റിയിട്ട് ഞാനും പോയി ഒന്ന് മിനിങ്ങിച്ചു വരാം.
കിളിപാലം വരുന്നുണ്ട്. വരട്ടെ. കല്ലുടക്കിയായിരിക്കും. അല്ല, കഞ്ഞി കുടിക്കുക. കിളിസാർ അറിഞ്ഞോ? എന്താ? നമ്മുടെ മാലയുടെ കല്യാണം കഴിഞ്ഞു. അയ്യോ, എപ്പോ? ആര് കഴിച്ചു? ഞാൻ അറിഞ്ഞേയില്ലല്ലോ. അയ്യോ, കഷ്ടായി. കുറേ നടന്ന് ചെരുപ്പോര തേഞ്ഞതല്ലേ. പോയത് പോട്ട്, ഞാൻ വേറെ ചെരുപ്പ് വാങ്ങിച്ചോളാം. ഏതായാലും ഞാനും ഒന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുവാ. അതിനാരെങ്കിലും സമ്മതിക്കണ്ടേ? എടി കല്യാണി, നീ ഒന്ന് സമ്മതിച്ചു കൊടുക്കടി. പാവം, കുറേ നാളായി ഒരു പെണ്ണിനെ തേടി നടക്കുന്നു. എനിക്ക് വിളിച്ചവാന് പിടിക്കില്ല. നിനക്ക് പിടിക്കണ്ട. എന്നാ സാറ്, സമയം കളയണ്ട, പോയി വേറെ വല്ല ജോലിയും നോക്ക്. അല്ല, ഞാനിവിടെ നിൽക്കാം. നിൽക്കത്തില്ല. ഞാൻ നിൽക്കും. ഇതാ പോണു, ഇതാ പോണു. കണ്ട എന്നെ കൊണ്ട് ഇത്രയൊക്കെ പണിയെടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എപ്പോഴാ കാശ് വേണ്ടാത്തത്? അല്ല, ഇതാരെ നാണുവാ? നാണു വിടുന്ന ഞാൻ കണ്ടില്ല കേട്ടോ. ശമ്പളത്തില്ല കൊച്ചുപാറു. നാണുവിന്റെ ഓഹരി കൊടുക്കട്ടെ. ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടാണോ? നിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ടില്ലാത്ത? നാനോട്ടാ, നാനോട്ടാ, ഇതാ വാസു. അവൻ പോയോ? നാനോട്ടാ, ഈ ആഴ്ച തന്നെ വെറുതെ വേണം. അമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടക്കുക. ഊമയായി പോയല്ലോ. വല്ല തിരിച്ചു പറയാൻ അറിയാവുന്ന ഒരാളെ കാണിച്ചു കൊടുക്കായിരുന്നു. ഞാൻ ആകെ പേടിച്ചു പോയി. ആ നാണു എന്തിനും മടിക്കാത്തവനാ. അയാൾ ഇനി ഈ പകയും വെച്ച് നടക്കും. സൂക്ഷിക്കണേ വാസുവേട്ടാ. ഇന്നും നേരെ ഷാപ്പിലേക്കാണോ? ഒരു ദിവസമെങ്കിലും കുടിക്കാതിരുന്നൂടെ വാസുവേട്ടാ. കിട്ടുന്ന കാശ് മുഴുവൻ കണ്ട മനം ചെലവാക്കും. മീനു, നിനക്കിവിടെ ഒരു വാസുവിന് മാത്രമേ പിടിച്ചോളൂ. ഞങ്ങൾ എന്താ ആണുങ്ങളല്ലേ? വെറുതെ ചൊല്ലി നിൽക്കാതെ അവനോട് വേഗം കെട്ടാൻ പറയടി. പെണ്ണും പെടക്കോഴിയൊക്കെ ആവുമ്പോ താനെ താഴോട്ട് വന്നോളു. നിനക്കിന്ന് വല്ല ജോലിയുണ്ടോ? എന്ത് ജോലി ഉണ്ടെങ്കിലും നാണുവറ്റിന് വേണ്ടി ഞാനത് വേണ്ടാന്ന് വെക്കൂല്ലേ. എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യമുണ്ടായിരുന്നു. എന്ത് വേണം? മരിക്കണോ? എപ്പോ? എങ്ങനെ? എവിടെ വെച്ച്? അതൊന്നും വേണ്ട, നീ വാ. ദൈവമേ, കൊല്ലാൻ കൊണ്ടുപോകണോ? ദേവി നിൻ രൂപം ശിശിരമാസക്കുളിരാവിൽ, ദേവി നിൻ രൂപം ശിശിരമാസക്കുളിരാവിൽ.